നീലഗിരി കുന്നുകളുടെ പേര് അന്വർത്ഥമാക്കി ഈ നൂറ്റാണ്ടിലെ ആദ്യ കുറിഞ്ഞിപ്പൂക്കാലം വന്നു ചേർന്നത് 2006 ജൂലൈ മാസത്തിലാണ്. ഭൂമിയെ നീലപ്പട്ടുടുപ്പിക്കാൻ 12 വർഷത്തെ തപസ്സിനു ശേഷം നീലക്കുറിഞ്ഞി പൂക്കൾ കൺതുറന്നത് അപ്പോഴാണ്. നീലഗിരി മലകളിലെ തോടരും പളനിത്തേവരുടെ മക്കളായ മുതുവാന്മാരും കുറിഞ്ഞിരാഗം മൂളി കുറിഞ്ഞിത്താളം കൊട്ടിപ്പാടി ഈ പൂക്കാലത്തെ വരവേറ്റപ്പോൾ അവരോടൊത്തുചേരാൻ അത്യപൂർവവും അതിമനോഹരവുമായ കാഴ്ച കാണാൻ എല്ലാ മലയാളികളും ഒത്തുചേർന്നതും ഈ നൂറ്റാണ്ടിൻ്റെ സൗഭാഗ്യം. നീലക്കുറിഞ്ഞി പൂക്കൾ കൺതുറന്നതോടൊപ്പം കേരള സർക്കാരും ഈ പൂവിനു വേണ്ടി കൺതുറന്നതും ഈ നൂറ്റാണ്ടിലെ മറ്റൊരു വിസ്മയം. അതെ, ഒരു പൂവിനു വേണ്ടി, നീലക്കുറിഞ്ഞി പൂവിനു വേണ്ടി ഭാരതത്തിൽ ആദ്യമായി ഒരു സംരക്ഷണ കേന്ദ്രം രൂപപ്പെട്ടിരിക്കുന്നു. പശ്ചിമഘട്ടത്തിൽ നീലഗിരി മലകളിലും ആനമലയിലും പഴനിമലകളിലും ബ്രഹ്മഗിരി മലകളിലുമാണ് നീലക്കുറിഞ്ഞി ഇപ്പോൾ സമൃദ്ധമായി കണ്ടുവരുന്നത്. പൂർവഘട്ടത്തിൽ ഷെവ്രോയ് കുന്നുകളിലും ഏർക്കാട് മലകളിലും ഒരു കാലത്ത് നീലക്കുറിഞ്ഞി ധാരാളമായി ഉണ്ടായിരുന്നു. ലോകത്തെ മലയാളികളുടെയും തമിഴരുടെയും മാത്രം സ്വന്തമാണ് നീലക്കുറിഞ്ഞി. കുറിഞ്ഞി പൂക്കൾക്ക് ദ്രാവിഡ സംസ്കാരത്തിന്റെ നർമ്മണമാണുള്ളത്. കുറിഞ്ഞി കവിതകൾ കൊണ്ട് പ്രാചീന തമിഴ് സാഹിത്യം സമ്പന്നമായിരുന്നു. അകനാനൂറ്, പുറനാനൂറ്, നറ്റിണെ, മധുരൈ കാഞ്ചി, പരിപാടൽ പത്തുപാട്ട് എന്നീ സംഘകൃതികളിലാണ് കുറിഞ്ഞി ഏറ്റവും അധികം പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അക്കാന്തേസി സസ്യകുടുംബത്തിലെ നീലക്കുറിഞ്ഞിയുടെ വംശത്തിൽപ്പെടുത്താവുന്ന 46 ഇനം കുറിഞ്ഞികൾ പശ്ചിമഘട്ട മലനിരകളിൽ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 41 ഇനവും പശ്ചിമഘട്ടത്തിന്റെ തെക്കൻ മേഖലയിൽ മാത്രം കാണപ്പെടുന്നവയാണ്. ഇവയിൽ മിക്കവയും സമുദ്രനിരപ്പിൽ നിന്നും 3500 അടിക്കുമേൽ ഉയരത്തിലുള്ള നിത്യഹരിത വനങ്ങളിലും ചോലക്കാടുകളിലും പുൽമേടുകളിലും വളരുന്നു. 6000 മുതൽ 8000 വരെ അടി ഉയരത്തിലുള്ള പുൽമേടുകളും ചോലക്കാടുകളും നിറഞ്ഞ ആവാസ മേഖലയിലാണ് 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞി ധാരാളമായി കണ്ടുവരുന്നത്. നീലക്കുറിഞ്ഞി പൂത്തു നിൽക്കുന്ന കുറിഞ്ഞിമലയാണിത്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞിയാണ്. ചോരക്കാടും പുൽമേടും കുറിഞ്ഞിമലയും ലോകത്ത് മറ്റെങ്ങും കാണാൻ കഴിയില്ല. ഇപ്പോൾ അവശേഷിക്കുന്നത് കൊടക്കനാലിലും മൂന്നാറിലും മാത്രം. നീലക്കുറിഞ്ഞി പൂക്കുമ്പോൾ ആദിവാസികൾക്ക് ഒരു വസന്തകാലമാണ്. ഒരുപാട് തെറ്റിദ്ധാരണകളും കുറിഞ്ഞിയെക്കുറിച്ച് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ കുറിഞ്ഞി പൂക്കുമ്പോൾ ആദിവാസികൾ വിശ്വസിക്കുന്നത് സമൃദ്ധിയും ഐശ്വര്യവും വരുമെന്നാണ്. നീലഗിരി കുന്നുകളിലെ തോടരും മൂന്നാർ മലനിരകളിലെ മുതുകന്മാരും കുറിഞ്ഞി പൂക്കുന്നത് ഒരു ഐശ്വര്യമായിട്ടാണ് കാണുന്നത്. കുറിഞ്ഞി പൂക്കുമ്പോൾ കുറിഞ്ഞി ബാക്കിയുള്ള സ്ഥലത്ത് ഇഷ്ടംമാതിരി വെള്ളമുണ്ട്, അവിടെ കൃഷിയുണ്ട്, അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. ഇത് നിൽക്കണമെങ്കിൽ, ഈ ആദിവാസികൾ സർവ് ചെയ്യണമെങ്കിൽ, കുടിക്കാൻ ജലം വേണമെങ്കിൽ ഈ കുറിഞ്ഞിക്കാടുകൾ സംരക്ഷിക്കപ്പെടണം. സ്ട്രോബിലാന്തസ് കുന്തിയാന എന്ന ശാസ്ത്രനാമത്തിൽ ഇന്നറിയപ്പെടുന്ന നീലക്കുറിഞ്ഞി 1982 പൂക്കാലത്തിനു ശേഷമാണ് വ്യാപകമായ പഠനങ്ങൾക്ക് വിധേയമായത്. 1986 വരെ സ്ട്രോബിലാന്തസ് കുന്തിയാനസ്, അതിനുശേഷം സ്ട്രോബിലാന്തസ് നീലഗിരിയാൻസിസ്, ഫ്ലബോഫിലം കുന്തിയാനം എന്നിങ്ങനെയായിരുന്നു നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രനാമം. കനകാംബര ചെടിയോട് സാമ്യമുള്ള കുറിഞ്ഞിച്ചെടിക്ക് 2 അടി മുതൽ 6 അടി വരെ ഉയരം കാണാറുണ്ട്. ഉയരം കൂടിയ മലകളിലെ ചെടിക്ക് ഉയരം കുറവായിരിക്കും. ഗാംബിൾ എന്ന സസ്യശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ ഈ ഫ്ലോറ പ്രസിദ്ധീകരിച്ചപ്പോൾ, ചെടികളെക്കുറിച്ചുള്ള വിവരണങ്ങൾ പറയുമ്പോൾ, മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിട്ടുള്ള മേഖലയുടെ കുന്നുകളിലും സമതലങ്ങളിലും മറ്റു മലകളിലുമൊക്കെ അദ്ദേഹം സഞ്ചരിച്ചും മറ്റുള്ളവർ ശേഖരിച്ച വിവരങ്ങൾ വെച്ചും ഒക്കെ ചെടികളെക്കുറിച്ച് വിവരണം കൊടുത്തപ്പോൾ
46 തരം കുറിഞ്ഞികൾ നമ്മുടെ കനകാംബരത്തിൻ്റെ ഫാമിലിയാണ്, കനകാംബരം കുടുംബമാണ് കുറിഞ്ഞി എന്ന് പറയുന്നത്. ആ അങ്ങനെയുള്ള കുറിഞ്ഞി ചെടികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ കുറേ തരം കുറിഞ്ഞികൾ ഉയരമുള്ള പുൽമേടുകളിലും ചോലക്കാടുകളിലും മാത്രമുള്ളവയും മറ്റെങ്ങും കാണാത്തവയുമാണ്. അതിലൊന്നാണ് നിലക്കുറിഞ്ഞി. ഈ കുറിഞ്ഞികളുടെ പ്രത്യേകത അവയുടെ പൂക്കാലം, ഈ സാധാരണ ചെടികളൊക്കെ എല്ലാ കൊല്ലവും പൂക്കുമെങ്കിൽ ഇവയുടെ പൂക്കാലം ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ മാത്രമാണ്. എല്ലാ കൊല്ലവും പൂക്കുന്ന കുറിഞ്ഞികളുണ്ട്, 4 കൊല്ലത്തിലൊരിക്കൽ പൂക്കുന്നവയുണ്ട്, 6 കൊല്ലത്തിലൊരിക്കൽ മാത്രം പൂക്കുന്നവയുണ്ട്, 12 കൊല്ലത്തിലൊരിക്കൽ പൂക്കുന്നവയുണ്ട്, 8 കൊല്ലത്തെ പൂക്കാലമുള്ളവയുണ്ട്, 10 കൊല്ലത്തെവയുണ്ട്, 16 കൊല്ലത്തിലൊരിക്കൽ, അങ്ങനെ 46 കൊല്ലത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന കുറിഞ്ഞികളെക്കുറിച്ചും അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം മരതക പച്ച പുതച്ച പുൽമേടുകളിൽ 12 വർഷത്തിലൊരിക്കൽ ഒരു നീല വസന്തം വിരിയിക്കുന്നു എന്നുള്ളതാണ് നീലക്കുറിഞ്ഞിയുടെ പ്രത്യേകത. കണ്ണിന് ഏറ്റവും ആനന്ദകരമായിട്ടുള്ളൊരു കാഴ്ച കൊടുക്കുന്ന ഈ ഒരു കുറിഞ്ഞി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട കുറിഞ്ഞിയാണ്. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നത് നീലഗിരിയും അതിന് തെക്കുള്ള ആനമലയും ഒരുപക്ഷെ കുറച്ചുകൂടി തെക്കോട്ട് മാറി തേക്കടി വരെ എത്തി നിൽക്കുന്നുണ്ട്. ഈ മേഖലയ്ക്കിടയിലാണ്. അതിന് തെക്കോ വടക്കോ കുറിഞ്ഞി ഉള്ളതായിട്ട്, നീലക്കുറിഞ്ഞി ഉള്ളതായിട്ട് ഒരു റെക്കോർഡുമില്ല ഈ ഒരു മേഖലയിൽ മാത്രം. അതാണ് പറഞ്ഞത്, വളരെ ചെറിയ ഒരു ഭൂപ്രദേശത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രത്യേകതരം ചെടി എന്ന് വേണമെങ്കിൽ പറയാം. കുറിഞ്ഞി മലകളിൽ നിന്നും 12 വർഷത്തിലൊരിക്കൽ ലഭിക്കുന്ന അമൂല്യ വസ്തുവാണ് കുറിഞ്ഞിത്തേൻ. ചെറുതേനിനേക്കാൾ തീക്ഷ്ണഗന്ധമുള്ളതും സ്വാദിഷ്ടവുമാണിത്. നീലക്കുറിഞ്ഞി പൂക്കൾക്കിടയിൽ അപൂർവമായി വെള്ളക്കുറിഞ്ഞി പൂക്കളെയും കാണാറുണ്ട്. മുട്ടിട്ട ശേഷം 3 മാസക്കാലം ഒരു ചെടി പൂത്തുലഞ്ഞു നിൽക്കും. അതിനുശേഷം ചെടി ഉണങ്ങി കരിയുന്നു. മുട്ടിട്ടതിൻ്റെ 10ാം മാസം ഉണങ്ങിയ ചെടിയിൽ നിന്നും വിത്തുകൾ പൊട്ടിച്ചിതറും. കാറ്റിലൂടെ വിത്തുകൾ മറ്റു പ്രദേശങ്ങളിലും എത്തിച്ചേരും. അതിനാൽ സമൃദ്ധമായ കുറിഞ്ഞിക്കാടുകൾ ഒരേ മലഞ്ചരിവിൽ തന്നെ സ്ഥിരമായി കാണുന്നതും അപൂർവമാണ്. ചോലക്കാടുകളും പുൽമേടുകളും ഉൾപ്പെടുന്ന പ്രദേശമാണ് കുറിഞ്ഞി നിലം. ആദിവാസികളായ മുതുവാന്മാരുടെയും തോടരുടെയും കുറിഞ്ഞിപ്പാട്ടിൻ്റെയും കുറിഞ്ഞിത്താളത്തിൻ്റെയും തുടക്കം ഈ കുറിഞ്ഞി നിലങ്ങളിൽ നിന്നാണ്. നീലഗിരിയെന്ന ഈ കുറിഞ്ഞി മുഴുവനായി തന്നെ തുറച്ചു നീക്കപ്പെട്ട് കഴിഞ്ഞു. മുക്കുറുത്തി നാഷണൽ പാർക്കിലും ഇരവികുളം ദേശീയ ഉദ്യാനത്തിലും സൈലന്റ് വാലി നാഷണൽ പാർക്കിലും മാത്രമാണ് അല്പമെങ്കിലും കുറിഞ്ഞി അവശേഷിക്കുന്നത്. കുറിഞ്ഞി സംരക്ഷിക്കാൻ ആവശ്യപ്പെടുന്നത് ആ പൂക്കാലം കാണുന്നതിന് വേണ്ടിയിട്ടോ ഒരു റൊമാൻറ്റിക് ഫീലിംഗ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടോ അല്ല. ചോലക്കാടും പുൽമേടുകളും കുറിഞ്ഞിയുമുള്ള ഒരു ആവാസ വ്യവസ്ഥ ലോകത്ത് മറ്റെങ്ങുമില്ല, തെക്കേന്ത്യയിൽ മാത്രമേ ഉള്ളൂ. ശാസ്ത്രലോകവും അടുത്ത തലമുറയും ഇതെന്താണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ഇത് മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഇനി 12 കൊല്ലം കഴിഞ്ഞ് ഈ മരം നിറയെ കുറിഞ്ഞു പോകണമെങ്കിൽ ഇത് സംരക്ഷിക്കപ്പെടണം. ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കുറിഞ്ഞുമല സാങ്ച്വറി വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഈ പൂക്കാലം കഴിയുന്നതോടുകൂടി ഒരു കുറിഞ്ഞുമല സാങ്ച്വറി യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നീലക്കുറിഞ്ഞിയുടെ ആവാസ ഭൂമിയായ കുറിഞ്ഞി മലകൾ മനുഷ്യ ഇടപെടലുകൾ മൂലം നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ്. യൂക്കാലിപ്റ്റസ്, പൈൻ, വാറ്റിൽ എന്നിവയുടെ തോട്ടങ്ങൾക്കായാണ്
കുറിഞ്ഞി പുൽമേടുകൾ പ്രധാനമായും വഴിമാറിയത്. തീയിട്ട് നശിപ്പിക്കുന്നതും സാധാരണമായിരിക്കുന്നു. കുറിഞ്ഞിക്കാടുള്ള സ്ഥലത്ത് എല്ലാ സ്ഥലത്തും വെള്ളം കിട്ടും. ആ വെള്ളത്തിൻ്റെ ഒന്നും മണ്ണിൽ നല്ല സതുമ്പും ചെളിയും ഉള്ള ഭാഗത്ത് കുറിഞ്ഞി നല്ല പൊക്കത്തിനെയും നല്ല വളമയായിട്ട് വരും. അതിന് ഒരു കുഴപ്പമില്ല. കൽമേടുകളിലാണ് അത്രയും കുറിഞ്ഞി പഞ്ഞായിട്ട് വരത്തില്ല. ഇത്ര മണ്ണ്, നല്ല മണ്ണ്, വളം, വെള്ളം ഉള്ള സ്ഥലത്ത് നന്നായിട്ട് കിട്ടും കുറിഞ്ഞി. മിക്കവാറും കാരണം ഈ കുറിഞ്ഞി ഓരോരോ ഏരിയാവിൽ സാധാരണ കുറവായി പോകുന്ന കാരണം ഇതാണ് ഞാൻ പറഞ്ഞത്. വിത്ത് മൂത്ത് വീഴുന്ന സമയത്ത്, നിലത്തെ വീഴുന്ന സമയത്ത് തീ കത്തിപ്പോയാൽ ആ സ്ഥലത്ത് കുറവായിരിക്കും കുറിഞ്ഞി. കുറിഞ്ഞി പുൽമേടുകളുടെയും ചോലക്കാടുകളുടെയും സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനായി പ്രകൃതി സ്നേഹികളുടെ ശ്രമം ആരംഭിക്കുന്നത് 1982 കുറിഞ്ഞി പൂക്കാലത്തിന് ശേഷമാണ്. കുറിഞ്ഞി മലകളുടെ സംരക്ഷണത്തിനായി 1989 കൊടൈക്കനാലിൽ നിന്ന് മൂന്നാർ വരെ സേവ് കുറിഞ്ഞി ക്യാമ്പയിൻ കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പദയാത്രയിലാണ് പുൽമേടുകളും ചോലക്കാടുകളും സംരക്ഷിക്കുന്നതിന് കുറിഞ്ഞി മല സാങ്ച്വറി രൂപീകരിക്കണമെന്ന് ആവശ്യമുയർന്നത്. 1994 പൂക്കാലം വരെ തുടർച്ചയായി നടത്തിയ യാത്രകളിലൂടെ ലഭ്യമാക്കിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 35 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള കുറിഞ്ഞിമല സാങ്ക്ച്വറിയുടെ രൂപരേഖ തയ്യാറാക്കി സർക്കാരിന് അപേക്ഷ നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. 2006 കുറിഞ്ഞി പൂക്കാലത്തിന് മുന്നോടിയായി 2005 തന്നെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ പ്രകൃതി സംഘടനയായ ഗ്രീൻസും കോഴിക്കോടുള്ള മലബാർ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയും യൂത്ത് ഹോസ്റ്റൽ അസോസിയേഷന്റെ മലബാർ ഘടകവും സേവ് കുറിഞ്ഞി ക്യാമ്പയിൻ കൗൺസിലിനോടൊപ്പം നീലക്കുറിഞ്ഞി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. 2006 May 21 to 24 കൊടൈക്കനാലിൽ നിന്ന് മൂന്നാറിലേക്ക് കുറിഞ്ഞ ഗ്രാമങ്ങളിലൂടെ നടത്തിയ കുറിഞ്ഞി സംരക്ഷണ പ്രചരണ യാത്രയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഫോട്ടോ പ്രദർശനത്തിലൂടെ ഗ്രാമീണരെ കുറിഞ്ഞി മലയും ചോലക്കാടുകളും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തി. കൊടൈക്കനാലും പൂണ്ടി, ക്ലാവറ എന്നീ തമിഴക ഗ്രാമങ്ങളും കേരളത്തിലെ കോവിലൂരും കടന്ന് മൂന്നാറിലെത്തിയ യാത്രാസംഘത്തിന് നാട്ടുകാരിൽ നിന്നും വനം വകുപ്പിൽ നിന്നും ഊഷ്മളമായ വരവേൽപ്പാണ് ലഭിച്ചത്. മൂന്നാർ ടൗണിലും പ്രദർശനം ഒരുക്കിയിരുന്നു. നീലക്കുറിഞ്ഞി എന്ന അപൂർവ സസ്യത്തിന്റെ സവിശേഷത കണക്കിലെടുത്ത് കേന്ദ്ര സർക്കാർ നീലക്കുറിഞ്ഞി തപാൽ സ്റ്റാമ്പ് 2006 May 29 പുറത്തിറക്കിയത് ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകർന്നു. തുടർന്ന് കോഴിക്കോടും തിരുവനന്തപുരത്തും നീലക്കുറിഞ്ഞി സംരക്ഷണത്തിനായുള്ള തുടർ നടപടികളുണ്ടായി. June 7 കേരളത്തിലെ പരിസ്ഥിതി സംഘടന പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ അംഗീകരിച്ച കുറിഞ്ഞിമല സാങ്ച്വറി രൂപീകരണം എന്ന ആവശ്യം ഗ്രീൻസിന്റെ സമ്മേളനത്തിൽ വെച്ച് ശ്രീമതി സുഗതകുമാരി വനം വകുപ്പ് മന്ത്രി ശ്രീ ബിനോയ് വിശ്വത്തിന് നൽകി. ഈ താല്പര്യം അതിന്റെ എല്ലാ ഗൗരവത്തിലും എത്തിക്കുമെന്നും അതിനാവശ്യമായ ചർച്ചകൾ നടക്കുമെന്നും നിങ്ങൾക്ക് ഉറപ്പിക്കാം. തുടർന്ന് July 25 മൂന്നാറിൽ വെച്ച് കുറിഞ്ഞിമല സാങ്ച്വറി രൂപീകരണത്തിനായുള്ള ആലോചന യോഗം ചേർന്നു. 2006 October 7 കുറിഞ്ഞിമല സാങ്ച്വറിയുടെ ഔപചാരികമായ പ്രഖ്യാപനം മൂന്നാറിൽ നടന്ന കുറിഞ്ഞിമല ഫെസ്റ്റിവലിൽ വെച്ച് ശ്രീ ബിനോയ് വിശ്വം നിർവഹിച്ചു.
നൂറ്റാണ്ടിൽ നീലക്കുറിഞ്ഞി ആദ്യം പൂത്തത് കടവരി കമ്പക്കല്ല് മലകളിലാണ്. ഉയർന്ന പ്രദേശമായ ഇവിടെ കൽക്കുറിഞ്ഞിയെന്നും കട്ടക്കുറിഞ്ഞിയെന്നും അറിയപ്പെടുന്ന കുള്ളൻ ചെടികളാണ് അധികമുള്ളത്. നീലക്കുറിഞ്ഞി പൂത്തപ്പോൾ വിനോദസഞ്ചാരികളുടെ പറദീസയായി മാറിയ രാജമലയിലേക്ക് വനം വകുപ്പ് പ്രത്യേകം വാഹനമൊരുക്കിയിരുന്നു. ലക്കംകുടി മല ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ആനമുടിയുടെ താഴ്വര നീലക്കുറിഞ്ഞുകൊണ്ട് നിറഞ്ഞിരുന്നു. ചെറിയ കുറിഞ്ഞ ചെടികൾക്ക് പോലും പുഷ്പിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ചെടികൾ കുറവായ മലകൾക്കിടയിലെ ചെറിയൊരു കുറിഞ്ഞിക്കൂട്ടം. ഇരവികുളത്തിലെ നീലക്കുറിഞ്ഞി ടേണേഴ്സ് വാലി എന്നറിയപ്പെടുന്ന
അതിമനോഹരമായ താഴ്വര. വാലിയുടെ ഒരു ദൂരക്കാഴ്ച. ലക്കംകുടിക്ക് മുകളിലുള്ള കുടിമലയിലെ നീലക്കുറിഞ്ഞി പൂക്കൾ. ഇതിനു പുറമെ മൂന്നാർ മേഖലയിലെ കോവിലൂർ, വട്ടവട, പൂവാർ ഭാഗങ്ങളിലും സൈലന്റ് വാലി ദേശീയോദ്യാനത്തിൽ അങ്കിട്ടയിലും അട്ടപ്പാടിക്ക് സമീപം മഞ്ചൂർ പ്രദേശത്തും ആനക്കട്ടിക്ക് സമീപം മൂലഗംഗൽ വനമേഖലയിലും നീലക്കുറിഞ്ഞി പൂത്തിരുന്നു. ഒരു കാലത്ത് ഞാൻ ഏറെ സ്നേഹിക്കുന്ന കുറേ പേർ കുറിഞ്ഞു പൂക്കുന്നത് കാണാൻ ഇരവികുളത്തേക്ക് പോയപ്പോൾ ഹൃദ്രോഗബാധയാൽ വീടിന് പുറത്തു പോലും ഇറങ്ങാൻ നിവൃത്തിയില്ലാതെ കഴിഞ്ഞ ഞാൻ വ്യസനിച്ചുകൊണ്ട് കുറിഞ്ഞിപ്പൂക്കളെപ്പറ്റി, ഞാൻ കണ്ടിട്ടില്ലാത്ത കുറിഞ്ഞിപ്പൂക്കളെപ്പറ്റി, അന്ന് ചിത്രത്തിൽ പോലും അധികം കണ്ടിട്ടില്ലാത്ത പൂക്കളാണിവ, ഒരു കവിത എഴുതി. അത് വല്ലാത്തൊരു കാലമായിരുന്നു സൈലന്റ് വാലി സമരകാലം. ഇനി ഈ കാട് വല്ലതും ബാക്കി നിൽക്കുമോ? എല്ലാം വികസനത്തിൻ്റെ കോടാലിക്കും അഗ്നിക്കും ഇരയാകുമോ എന്ന് ഭയപ്പെട്ടിരുന്ന ഒരു കാലം അന്ന്. ഇനി പന്തീരാണ്ട് കഴിയുമ്പോൾ വീണ്ടും കിഴക്കൻ മേട്ടിൽ ആ കുറിഞ്ഞി പൂക്കുമോ എന്ന് മനസ്സ് നൊന്തെഴുതിയ ആളാണ് ഞാൻ. എനിക്ക് ഒരു കാലത്തും കുറിഞ്ഞു കാണാൻ സാധിക്കുകയില്ലെന്നും നിനക്ക് വേണ്ടി നിൻ കിടാങ്ങൾ കാണുമാ വസന്തമെന്നും ഞാൻ ജപിക്കുന്നു. പക്ഷേ മഴവും തീയുമായി കഴുകൻ കണ്ണുമായി വരില്ലയോ മർത്യൻ അവിടെയും നാളെ എന്ന് ആശങ്കപ്പെട്ട ഒരു മനസ്സ്. ഇന്ന് എനിക്കുള്ള ഒരു വലിയ ധന്യത ഈ കുറിഞ്ഞു കാണാൻ സാധിച്ചു എന്നുള്ളതല്ല, എനിക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതല്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഇനി വരുന്നവർക്കും എല്ലാവർക്കും വേണ്ടി ഇത് നിലനിൽക്കും എന്നുള്ളതാണ്. കുറിഞ്ഞ സാങ്ച്വറി നിലവിൽ വന്നിരിക്കുന്നു. കിഴക്കൻ മലകളിൽ ഇനി എന്നും കുറിഞ്ഞു പോകും. ഞങ്ങളുടെയൊക്കെ കാലം എത്ര കഴിഞ്ഞാലും ഓരോ വ്യാഴവട്ടം കഴിയുമ്പോഴും ഈ മലകൾ കൂടുതൽ 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 ഈ ശബളാഭണിഞ്ഞുകൊണ്ടേയിരിക്കും. അത് ജീവിതത്തിലെ ഒരു അനുഗ്രഹീതമായ മുഹൂർത്തം. ഇത്തവണ നീലക്കുറിഞ്ഞി ഏറ്റവും കൂടുതൽ പൂത്തത് കേരളത്തിലാണ്. തമിഴ്നാട്ടിൽ കൊടൈക്കനാൽ, ക്ലാവറ, ചെമ്പട്ടി, മുക്കുർത്തി നാഷണൽ പാർക്ക്, ഊട്ടിയിലെ ദോഡബേട്ട, കോത്തഗിരി താഴ്വര എന്നിവിടങ്ങളിലും നീലക്കുറിഞ്ഞി പൂത്തിരുന്നു. 1982 കുറിഞ്ഞു പൂത്ത പല മേഖലകളിലും 1994 ഒരു വ്യാഴവട്ടത്തിന് ശേഷം കുറിഞ്ഞു പൂത്തില്ല എന്നതാണ് വാസ്തവം. 1994 പൂത്ത പല സ്ഥലങ്ങളിലും 2006 പൂക്കാൻ ചെടികളില്ലായിരുന്നു, പൂക്കളില്ലായിരുന്നു. എന്താണ് സംഭവിച്ചത്? കുറിഞ്ഞി പൂക്കുന്ന പുൽമേടുകളിൽ യൂക്കലിപ്റ്റസും അതുപോലെ തന്നെ കരുവാറ്റിലും കയറി സ്ഥാനം പിടിച്ചിരുന്നു.
രാഴവട്ടത്തിൻ്റെ സ്മരണകൾ ഉണർത്തിക്കൊണ്ട് നീലവസന്തം വിരിയിക്കേണ്ട കുറിഞ്ഞി അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോയിരുന്നു. സാങ്ച്വറി നമ്മൾ പ്രഖ്യാപിച്ചു. 32 ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്ത് മാത്രമാണോ കുറിഞ്ഞി? അല്ല, അതൊരു പ്രതീകമാണ്. സാങ്ച്വറി പ്രഖ്യാപിച്ചത് ഇതിനോടുള്ള നമ്മുടെ പ്രതിബദ്ധതയായിട്ട് മാത്രം എടുത്താൽ മതി. മൊത്തം ബാക്കിയുള്ള പുൽമേടുകൾ സംരക്ഷിക്കപ്പെടണം, ഇനിയും പൂക്കൾ വിടരണം. കാരണം ഈ പൂക്കൾ നമ്മുടേതല്ല, വരും തലമുറകളുടേതാണ്. കുറിഞ്ഞി പൂക്കാലങ്ങളെ നാം എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? അതൊരു ഓർമ്മിപ്പിക്കലാണ്. കുറിഞ്ഞി എന്ന പ്രതീകം മനുഷ്യൻ്റെ കുറിഞ്ഞി എന്ന പ്രതീകത്തെ സൂക്ഷിക്കുന്നതിലൂടെ മനുഷ്യൻ്റെ പ്രകൃതിയോടുള്ള പ്രതിബദ്ധതയാണ് കാണിക്കേണ്ടത്. കുറിഞ്ഞിക്കാലങ്ങൾ ഇനിയും വരും, വ്യാഴവട്ട പൂക്കൾ ഇനിയും വിരിയും, ഇനിയും വിരിയണം. എങ്കിൽ മാത്രമേ വരും തലമുറകൾക്ക് ഈ കുറിഞ്ഞി പൂക്കളുടെ വരദാനം ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. അതിനുള്ള കൂട്ടായ്മയുടെ ഓർമ്മിപ്പിക്കലാണ് മനുഷ്യ മനസ്സിൽ കവിത നിറയേണ്ടതിൻ്റെ ഓർമ്മിപ്പിക്കലാണ് കുറിഞ്ഞിക്കാലം. കുറിഞ്ഞിക്കാലങ്ങൾ ഇനിയും വിരിയട്ടെ, വ്യാഴവട്ടങ്ങളിൽ ഈ പുൽമേടുകളിൽ ഇനിയും വസന്തം പറന്നിറങ്ങട്ടെ.